ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഓവൺ ഇല്ലാതെയാണ് ഈ കേക്ക് ചെയ്യുന്നത്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓവൺ ഇല്ലാതെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ട സ്പോഞ്ച് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് ഹാഫ് കെ ജിയുടെ ആ ഒരു അളവാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു തവണ അരിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്നങ്ങ് ബീറ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ആ നമ്മൾ മൈദ അരിച്ച അതേ അളവിൽ തന്നെ, മൈദ എടുത്ത അതേ അളവിൽ തന്നെ അരക്കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ അരിച്ചു വെച്ച ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 ബാച്ചായിട്ട് വേണം നമ്മുടെ ഈ മിക്സ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ഇടവിട്ടിട്ട് 1/2 കപ്പ് പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇടവിട്ടിട്ട് 1/2 കപ്പ് 2 ബാച്ചായിട്ട് പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ പണ്ടേ ഉള്ള ഒരു പാത്രമാണ്, ഞാൻ യൂസ് ചെയ്യലൊന്നുമില്ല. ആരും ഈ ഒരു പാത്രം യൂസ് ആക്കല്ല. അപ്പോഴാണ് എൻ്റെ കേക്കിൻ്റെ അതേ ആ ഒരു ബോക്സിനാണ് കണക്കായ ഒരു പാത്രം ആയതുകൊണ്ടാണ് ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് കൊടുത്താൽ നന്നായിട്ട് നമ്മുടെ കേക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാനൊക്കെ പറ്റും. ഈ ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1-5 മിനിറ്റ് ഗ്യാസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം, രണ്ടാമത് നമ്മുടെ ചെറിയ ടിന്നിലിട്ടിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ബട്ടർ പേപ്പർ വിരിച്ചാൽ തന്നെ നല്ലൊരു സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ മിക്സാണ് കേട്ടോ, മിൽക്ക് മിക്സ്. 3 മിൽക്കാണല്ലോ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 1/2 കപ്പ് എവാപ്പറേറ്റഡ് മിൽക്കും, 1/2 കപ്പ് ഫ്രഷ് ക്രീമും, 1/2 കപ്പ് മിൽക്ക് മേഡും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കേക്കിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്നുള്ള ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കുറച്ച് ഹൈറ്റുള്ള ഒരു പാത്രമാണ് കേട്ടോ ഇത്. അതാണ് കുറച്ച് ഹൈറ്റിൽ തന്നെയുള്ള ഒരു പാത്രത്തിൽ ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന്, ഫോർക്കോ സ്ക്യൂറോ എന്ത് വെച്ചിട്ടും നന്നായിട്ടൊന്ന് കുത്തിക്കൊടുക്കാം. ഈ ഒരു മിൽക്ക് അതിൻ്റെ അകത്തേക്കൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. ഈ മിൽക്കാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്, വേറെ ഒരു ബോക്സിലൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ കൊടുക്കുമ്പോൾ വേറൊരു ബോക്സിലും ആക്കുന്നവരുണ്ട്. ഞാനിത് അതൊക്കെ ഫുള്ളായിട്ട്, കുറച്ച് ഹൈറ്റുള്ള ഒരു കേക്കാണല്ലോ, അപ്പോൾ ഫുള്ളായിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റായതിന് ശേഷം ഇതാ ഇതേപോലെ ഡിസൈൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പോ 1/2 കപ്പോ വിപ്പിംഗ് ക്രീം വേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട്. സാധാരണ വിപ്പിംഗ് ക്രീം കുറച്ച് ഒരു പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഇട്ടെടുത്തതിന് ശേഷം, സ്റ്റാർ നോസിലാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ ഇത് നോസിലില്ലാതെയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവണില്ലാതെ വീട്ടിലിരിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓവണില്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി ട്രെസ്ലെച്ചസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്താഷ്യോ കൂടി ഇടുന്നുണ്ട്. അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റോസ് ഫ്ലവർ കൂടി ഇടുന്നുണ്ട്, റോസ് പെറ്റൽ ഫ്ലവർ. അപ്പോൾ ഇത് എഡിബിളാണ് കേട്ടോ, കഴിക്കാനൊക്കെ പറ്റും. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ട്രെസ്ലെച്ചസ് കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായും എൻ്റെ ചാനൽ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നല്ലൊരു വീഡിയോ ആയിട്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.